സംസ്ഥാനത്ത് നടന്നിട്ടുള്ള പല സംഘടിത കുറ്റകൃത്യങ്ങളിലും ഡി ജി പി തലം വരെയുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് കുറ്റവാളികളുടെയും അവിശുദ്ധ കൂട്ടുകെട്ട് കാണാൻ കഴിയുകയാണ്. സഖാവ് ടി പി ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതികളെ സംരക്ഷിക്കുന്നതിനും ഇവർക്ക് മറ്റു കുറ്റകൃത്യങ്ങളിൽ സഹായം എത്തിക്കുന്നതിനും പോലീസ് സേനയിലെ പലരും ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് ഇവിടെ പലപ്പോഴും വ്യക്തമായതാണ്. അതുപോലെ തന്നെ സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് പ്രതികൾക്കും ഇത്തരം നിയമവിരുദ്ധ സഹായങ്ങൾ ലഭിച്ചിട്ടുണ്ട് എന്നറിയുന്നത്. അപ്പോൾ കുറ്റകൃത്യങ്ങൾ തടയുന്നതിനും അന്വേഷണം നടത്തുന്നതിനും ഒട്ടേറെ നിയമങ്ങൾ നിലവിലുണ്ടായിരിക്കെ അവ ഉപയോഗപ്പെടുത്തുന്നതിൽ സംസ്ഥാന ആഭ്യന്തര വകുപ്പിന് ഉണ്ടായിട്ടുള്ള പരാജയമാണോ ഇത്തരത്തിലൊരു ജനവിരുദ്ധ നിയമത്തിന് സർക്കാരിനെ പ്രേരിപ്പിച്ചുള്ളത് എന്നതാണോ എന്റെ ചോദ്യം. അതുപോലെ ഈ നിയമങ്ങൾ ശരിയാം വണ്ണം നടപ്പാക്കുന്നു എന്ന് ഉറപ്പുവരുത്തുന്നതിനായി സർക്കാർ എന്തൊക്കെ അടിയന്തര നടപടികൾ സ്വീകരിക്കും എന്നതാണ്. സർ, ബഹുമാന്യായ അംഗം ചൂണ്ടിക്കാണിച്ച ടി പി ചന്ദ്രശേഖരൻ വധക്കേസിന്റെ അന്വേഷണം നടന്ന സമയം അവർക്ക് തെറ്റിപ്പോയോ എന്നൊരു സംശയം. അത് അപ്പുറത്താർക്കും മറവി വരാനിടയില്ലല്ലോ. നല്ല ഫലപ്രദമായി തന്നെ അന്വേഷിക്കാൻ നടപടികൾ സ്വീകരിച്ചതാണല്ലോ. അപ്പോൾ ആ കാര്യത്തിൽ അന്നത്തെ ഗവൺമെൻറ് അവർക്ക് ആകാവുന്ന രീതിയിലൊക്കെ ആ കാര്യത്തിൽ അന്വേഷണം നടത്തി എന്നുള്ളത് തന്നെയാണ് പൊതുസമൂഹത്തിന് അറിയാവുന്ന കാര്യം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അന്വേഷണത്തിൽ പിഴവുകളുണ്ടായി എന്നാണോ അവരുദ്ദേശിച്ചതെന്ന് എനിക്ക് വ്യക്തമല്ല.